ഇപ്പോൾ ശശികുമാർ, ഏഷ്യാനെറ്റിൻ്റെ മുൻ എഡിറ്റർ, ഏഷ്യൻ സ്കൂൾ ഓഫ് ജേർണലിസത്തിൻ്റെ ചെയർമാൻ. ശ്രീ ശശികുമാർ, മീഡിയ വണ്ണിൻ്റെ സംപ്രേഷണം തൽക്കാലത്തേക്കെന്ന് പറഞ്ഞിട്ടില്ല, തടഞ്ഞിരിക്കുന്നു. സുരക്ഷാ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. ഇതിൻ്റെ നടപടിക്രമം എങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അങ്ങനെ പെട്ടെന്നൊരു ചാനൽ, ആദ്യം നമുക്കറിയാവുന്നതുപോലെ ടെലിവിഷൻ ചാനലിൻ്റെ തുടക്ക സമയത്ത് മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സിൻ്റെ അനുമതി ആവശ്യമാണ്, അത് നേടിയെടുത്തിട്ടുണ്ട് മീഡിയ വൺ നേരത്തെ തന്നെ. ഇപ്പോൾ അത് സുരക്ഷാ കാരണങ്ങൾ തന്നെ പറഞ്ഞ് വീണ്ടും തടസ്സപ്പെടുത്തുന്നതിൻ്റെ സാങ്കത്യം എങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കുന്നത്, ശ്രീ ശശികുമാർ? ഇത് വളരെ സർപ്രൈസിംഗ് ആണ്. മാത്രമല്ല, വളരെ അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിനു മുമ്പ് തന്നെ നമുക്കറിയാം, മീഡിയ വണ്ണും ഏഷ്യാനെറ്റിന്റെ സംപ്രേഷണം നിർത്തിയിരുന്നു. അതിന്റെ കാരണം അന്നത്തെ ഡൽഹി റൈറ്റ്സിന്റെ റിപ്പോർട്ടാജാണെന്ന് പറഞ്ഞു. പിന്നെ മന്ത്രി പറഞ്ഞത് അത് ഓഫീസിൽ എന്തോ തെറ്റുപറ്റിയതാണെന്ന് പറഞ്ഞു. പിന്നെ അതിനെപ്പറ്റി ആരൊന്നും ഒന്നും പറയുന്നില്ല. വ്യക്തമായ ഒരു എക്സ്പ്ലനേഷനും അതിന്, ആ സംപ്രേഷണം നിർത്തിയതിന് ഇതുവരെയും എന്റെ അറിവിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് വീണ്ടും അതുപോലെ ഇത് ആവർത്തിച്ച് നിർത്തുന്നതാണോ, അതോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സുരക്ഷാ കാരണങ്ങളാണെന്ന് പറയുന്നത്, നമുക്കത് കാത്തിരിക്കണം. എന്താണ് അവർ പറയാൻ പോകുന്നത്, എന്താണ് കാരണമെന്ന് നമുക്ക് കേട്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് ദേശീയ തലത്തിൽ തന്നെ ഇപ്പോ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു ടെലിവിഷൻ ചാനൽ, അങ്ങനെ ഒരു വേർതിരിവ് നടത്തിയിട്ടായിരിക്കുമോ ഇപ്പോൾ മീഡിയ വണ്ണിനെതിരെയുള്ള ഈ നടപടി? അങ്ങനെ കരുതുന്നതിൽ വലിയ തെറ്റുണ്ടാവില്ല. കാരണം മീഡിയ വണ്ണിന്റെ മറ്റേ കോൺസ്റ്റിറ്റുവൻസി ബൈ ആൻഡ് ലാർജ് മൈനോറിറ്റി നമ്മുടെ മൈനോറിറ്റീസ് ആണ് എന്നുള്ളത് വളരെ ഓബ്വിയസ് ആണ്. അപ്പോ അവരെ ഉന്നം വെച്ചിട്ടാണോ ഇത്, അതോ ശരിക്കും ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് പ്രിമച്യൂർ ആയിരിക്കും. അത് അവർക്ക് പോലും അറിയില്ല, ഇന്ന സുരക്ഷാ പ്രശ്നമാണെന്ന് കേന്ദ്ര സർക്കാർ അവരോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെയും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണ രാത്രി അവർ പെട്ടെന്ന് അങ്ങ് നിർത്താനാ പറഞ്ഞത്. ഒരു കാരണം ഡൽഹി റൈറ്റ്സിന്റെ റിപ്പോർട്ട് ശരിയല്ല, നിർത്താൻ പറയുന്നു. പിന്നെ അത് വീണ്ടും തുടർന്നോളാൻ പറയുന്നു. ഇത് കുട്ടിക്കളിയാണോ? അത് ഒരു ചാനൽ നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് തക്കതായതൊരു പ്രൊസീജിയർ വേണ്ടോ? ഡ്യൂ പ്രോസസ് എന്ന് പറഞ്ഞ സംഭവം വേണ്ടേ? ഇല്ലീഗലായിട്ട് ഇത് ചെയ്യുന്ന രീതിയല്ലേ ഇത്? ഡ്യൂ പ്രോസസ് ഇല്ലാതെ ചെയ്യുന്നതല്ലേ? അതുകൊണ്ട് അത് വളരെ അത്ഭുതമാണ്. അത് അല്ലെങ്കിൽ അത്ര വലിയ സുരക്ഷ, രൂക്ഷമായ ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാതെ അങ്ങനെ വലിയൊരു രൂക്ഷമായ പ്രശ്നം ഗവൺമെന്റ് മാത്രം ചിലപ്പോൾ അറിയാമായിരിക്കാം. അത് വരുന്നുണ്ടോ നമുക്ക് കാത്തിരിച്ച് നോക്കാം. സാർ, ഇതിനകത്ത് എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമോ? എല്ലാവരും മാധ്യമങ്ങൾ തന്നെ ഒരുമിച്ച് നിൽക്കണ മാധ്യമം, അതാണ് നമ്മുടെ പ്രശ്നം. പല കാര്യങ്ങളിലും മാധ്യമങ്ങൾ ഒരു, അന്ന് ഏഷ്യാനെറ്റും മീഡിയ വണ്ണും പൂട്ടി, എന്താ പറയാ, അത് ടെലികാസ്റ്റ് നിർത്തിയപ്പോൾ മാധ്യമങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? കേരളത്തിലുള്ള മുഖ്യാധാര മാധ്യമങ്ങളാവട്ടെ, വല്ലതും ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞോ? അതിന് നടപടി എന്തെങ്കിലും എടുത്തോ? ഗവൺമെന്റ് തന്നെ പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ടുള്ള, അത് ഏഷ്യാനെറ്റ് കാരണമായിരിക്കും, അല്ലെങ്കിൽ മീഡിയ വൺ ഞാൻ മനസ്സിലാക്കി അന്ന് തന്നെ കോടതിയിൽ പോകാനൊക്കെ ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് വേണ്ടാന്ന് വെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവര് ഇത് തോന്നിയ പോലെ ഇതൊരു റിയൽ ഇന്റർഫിയറൻസ് ഓൺ ഫ്രീഡം ഓഫ് ദി പ്രസ് അല്ലേ ഇത്? അതിന് അതും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം സാർ, ആദ്യത്തേത് അതിനൊരു കാരണം പറയാനുണ്ടായിരുന്നു, കാരണം പറഞ്ഞിരുന്നു. അവർക്ക് ആ കാരണം സംബന്ധിച്ച് കോടതിയിൽ പോയാൽ ആ കാരണത്തിൽ ഞങ്ങൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് ബോധ്യപ്പെടുന്നത്. ഇത് അങ്ങനെ ഒരു കാരണമില്ല. ഇതും അന്നും ഞാൻ മനസ്സിലാക്കുന്നത്, അത് കാരണം നമുക്ക് പൊതുവേ അറിഞ്ഞെങ്കിലും, അന്നും ഞാൻ മനസ്സിലാക്കുന്നത് മീഡിയ വണ്ണിന്റെ ഭാരവാഹിയോട് അന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർക്കും കൃത്യമായ കാരണമൊന്നും അന്ന് പറഞ്ഞിട്ടില്ല. അന്ന് ഏഷ്യാനെറ്റും രംഗത്തുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ കാരണം ഊഹിച്ചെടുക്കാൻ പറ്റി എന്നുള്ളതാണ് സത്യം. പക്ഷേ കാരണം പറയണം, അവര് കാരണം പറഞ്ഞിട്ടല്ല അവർ ചെയ്യണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ, കാരണം ഇന്ന് രാവിലെ അല്ലെങ്കിൽ അങ്ങനെ വലിയ ഞാൻ മീഡിയ വൺ കണ്ടിട്ടില്ല, അന്ന് രാവിലെ അങ്ങനെ വലിയ വിഡിത്തോ അങ്ങനെ വലിയൊരു സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വല്ല പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഇങ്ങനെ പെട്ടെന്ന് ഒരു എന്താ പറയുക, ഒരു ഓർഡർ അത് പ്രകടിക്കാൻ. അല്ല സാർ, ഇപ്പോൾ ഒരു പ്രത്യേകതയുള്ളത്, മുൻകാലങ്ങളിൽ നമുക്ക് ഒരിക്കൽ ലൈസൻസ് ലഭിച്ചാൽ പിന്നെ നമുക്കത് ആജീവനാന്ത കാലമാണ്. പിന്നെ ഒരു വിഷയം വന്നാൽ ആ വിഷയത്തിൽ നമ്മളോട് വിശദീകരണം തേടുകയും ആ വിശദീകരണത്തിൽ തൃപ്തികരമല്ലെങ്കിൽ ചാനൽ ലൈസൻസ് റദ്ദ് ചെയ്യുമെന്നുള്ളതാണ് MIB യുടെ റൂള്.
ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഓരോ വർഷവും ചാനൽ ലൈസൻസ് നമ്മൾ റിന്യൂ ചെയ്യണം. ആ റിന്യൂ ചെയ്യുന്ന ഘട്ടത്തിൽ ഹോം മിനിസ്ട്രിയുടെ അടുത്തേക്ക് പോകുന്നു, അവരുടെ അനുവാദം കൂടി വാങ്ങിയതിന് ശേഷം മാത്രമേ റിന്യൂവൽ തരുന്നുള്ളൂ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ അല്ല നടക്കുന്നതെങ്കിൽ അടുത്ത തവണ ലൈസൻസിൻ്റെ റിന്യൂവലിന് വാ, അപ്പോൾ കാണിച്ചു തരാം എന്നുള്ളതാണ് സർക്കാരിൻ്റെ പുതിയ നിലപാട് നയം. അതെ അതെ അതെ, തീർച്ചയായിട്ടും അതെ. അത് മാത്രമല്ല, പൊതുവേ ഒരു പ്രോഗ്രാം കോഡ് ഉണ്ട്, ആ കോഡിനെതിരായിട്ട് പ്രവർത്തിച്ചാൽ ലൈസൻസ് ഗവൺമെന്റിന് റദ്ദാക്കാം എന്നുള്ള പ്രൊവിഷനൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഒപ്പിട്ട് സംബന്ധിച്ചിട്ടാണ് ചാനൽ നടത്തുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാ കൊല്ലവും ഇതൊരു ലൈസൻസ്, അപ്പൊ ഇതിന്റെയൊക്കെ ഒരു അർത്ഥം അത് ഗവൺമെന്റിന് ഇതിൽ ഇടപെടാൻ സാധ്യത കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്, വേറൊന്നുമില്ല. മെരുക്കിയെടുക്കുക ഇനി, അഥവാ ഇത്തവണ ലൈസൻസ് തിരിച്ചു കിട്ടിയാൽ തന്നെ ഓർക്കുക നിങ്ങളുടെ ലൈസൻസ് എന്റെ കയ്യിലാണ് എന്ന് ഗവൺമെന്റ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അതെ, ബോധ്യപ്പെടുത്തുകയാണ്. പിന്നെ ഇതിന് എന്താ ഇത് സിഗ്നലിന്റെ അർത്ഥം എന്താന്ന് നമുക്കൊന്ന് പറയാം. ഇത് പൊളിറ്റിക്കൽ സിഗ്നൽ ആയിരിക്കാം, കാരണം പോളറൈസേഷൻ ഈ ഗവൺമെന്റിന്റെ ഒരു ആയുധമാണല്ലോ. ആ പോളറൈസേഷൻ ഒക്കെ നമുക്കൊക്കെ വളരെ അത് എന്താ പറയാ വളരെ വൃത്തികേടായി തോന്നും, പക്ഷെ അത് അനുകൂലമാണ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ചിലപ്പോ ഒരു പാർട്ടിക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പോളറൈസേഷന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെയുള്ള നടപടികൾ നടക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ സാറ്, ഏഷ്യാനെറ്റ് തുടങ്ങുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം ഉദാരവൽക്കരണമൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളൂ. പിന്നെ മുഴുവനായും ടെലിവിഷൻ ചാനലുകൾ, പ്രത്യേകിച്ച് നല്ല ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും വർക്കിംഗ് ക്യാപിറ്റലും ആവശ്യമുള്ള ടെലിവിഷൻ ചാനലുകളെല്ലാം കോർപ്പറേറ്റുകളുടെ അധീനതയിലായി. ഇപ്പോൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ചാനലുകൾ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം മാറി. അങ്ങനെ എല്ലാം കോർപ്പറേറ്റുകൾക്ക് കീഴിലായി എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷം ന്യൂനപക്ഷങ്ങളുടെ ശബ്ദം കൂടി സമൂഹത്തിലെത്തിക്കുന്ന ചാനലുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് അതുകൂടി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ മീഡിയ ഫ്രട്ടേണിറ്റി ഒന്നിച്ചെതിർക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും മീഡിയ ഫ്രട്ടേണിറ്റി ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് അതില്ലാത്തത് വളരെ ദയനീയമാണ്. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ജനതയാണ്. പക്ഷെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരുമിച്ച് നിൽക്കാതെ എല്ലാവരും പെട്ടെന്ന് മിണ്ടാണ്ടാവുക എന്നുള്ളതാണ്. സത്യം പറയാൻ നമ്മൾ മടിച്ചു നിന്നാൽ പിന്നെ എന്ത് മാധ്യമമാണ്? ശങ്കോ പറഞ്ഞിട്ടുണ്ട്, വെൻ ട്രൂത്ത് ഇസ് റീപ്ലേസ്ഡ് ബൈ സൈലൻസ് ദാറ്റ് സൈലൻസ് ഇസ് എ ലൈ. സത്യത്തിന് പകരം നിങ്ങൾ നിശബ്ദത പാലിച്ചാൽ ആ നിശബ്ദത ഒരു നുണയാണ് എന്നുള്ളത് മാധ്യമങ്ങൾ ആദ്യം മനസ്സിലാക്കണ്ടേ? അതാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ മിണ്ടാണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് നടിച്ചാൽ ശരിയാവും, നാളെ നമ്മെ ബാധിക്കുമായിരിക്കും, ഇല്ലായിരിക്കും. പക്ഷേ മാധ്യമ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പത്രധർമ്മം, ആ പത്രത്തിനെതിരെ ഇങ്ങനെ വലിയ ശരിക്കുള്ള ഒരു 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 കയ്യേറ്റം വരുമ്പോൾ അതിനെതിർക്കുക എന്നുള്ളതല്ലേ ബേസിക് ആയിട്ടുള്ളൊരു ധർമ്മം? കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രം വേണ്ടിയിട്ട് കാര്യമില്ല, ദേശീയ തലത്തിൽ ഇപ്പോൾ രണ്ട് സംഘടനകളാണ് പ്രധാനമായുള്ളത്. ഒന്നിൻ്റേത് അർണബ് ഗോസ്വാമിയാണ് അതിൻ്റെ തലപ്പത്തുള്ളത്. ദേശീയ ടെലിവിഷൻ മാധ്യമങ്ങളുടെ സംഘടനകൾ ഇക്കാര്യത്തിൽ എന്തെങ്കിലും മിണ്ടുമോ എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ ഗൗരവമായിട്ടുള്ളൊരു ഇടപെടലായി കാണേണ്ടത്. അതിന് തയ്യാറാകാനുള്ള സാധ്യത ഇന്നത്തെ നിലയിൽ കുറവാണ്. അതെ അതെ, അതിൽ വലിയ പ്രതീക്ഷയില്ല. എന്നാലും മാധ്യമങ്ങൾ ഇതിന് എതിര് നിന്നില്ലെങ്കിൽ ഇത് കൂടുതൽ രൂക്ഷമായി വരികയുള്ളൂ. ഇന്നിപ്പോ മാധ്യമം എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രതിഭാസമായി മാറും. ഇന്ന് മീഡിയ ഉടനെയാണ് തേടി വരുന്നതെങ്കിൽ നാളെ റിപ്പോർട്ടറിനെ തേടി വരാം എന്നൊരു ആശങ്ക എനിക്ക് വേണം. തീർച്ചയായിട്ടും വേണം, കൃഷ്ണ വേണ്ടി വരുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ. അതെ, അല്ല അതുപോലെ എല്ലാ മാധ്യമങ്ങൾക്കും. ശശികുമാർ, നിലവിലുള്ള ഗവൺമെന്റ് രീതികളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന അതിനെപ്പറ്റി വേറൊരു അഭിപ്രായം, വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്ന മാധ്യമങ്ങൾ, അവർക്ക് ഇത് വലിയൊരു പ്രശ്നമായി മാറും. വളരെ നന്ദി ശ്രീ ശശികുമാർ. ഏഷ്യൻ സ്കൂൾ ഓഫ് ജേർണലിസം ചെയർമാനാണ് ശശികുമാർ, ഏഷ്യാനെറ്റിൻ്റെ ആദ്യ എഡിറ്റർ.